ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഒരു ചെടിയാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ശംഖുപുഷ്പമാണ്. അറിയാത്തവരാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് നോക്കിക്കോളൂ. നമുക്ക് ശംഖുപുഷ്പം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വെളുത്ത ശംഖുപുഷ്പമുണ്ട്, ഒന്ന് നീല ശംഖുപുഷ്പമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നീല ശംഖുപുഷ്പമാണ്. ഒരുപാട് ആയുർവേദത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. മിക്കവർക്കും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല. ഏറ്റവും കൂടുതൽ ശംഖുപുഷ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നീല ചായ ഉണ്ടാക്കാനാണ്. എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ മിക്കവർക്കും അറിയില്ല. പല ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇതൊരു വെറൈറ്റി ചായ എന്ന രീതിയിൽ നീല ചായ കൊടുക്കുന്നുണ്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ശംഖുപുഷ്പമാണ്. പലരും അത് വാങ്ങി കുടിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മിക്കവർക്കും അറിയാൻ സാധ്യതയില്ല. അപ്പം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് ഈ ചായ കുടിക്കുന്നതിലൂടെയുണ്ട്. ഓർമ്മക്കുറവ് പരിഹരിക്കാനും അതുപോലെ തന്നെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും നൽകുന്നത് ഒരുപോലെ നല്ലതാണ്. ശംഖുപുഷ്പത്തിൻ്റെ പച്ച വേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി കൂടും. അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ വേരിന് മൂർക്കൻ പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാനുള്ള ശക്തിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നീല ശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം വെച്ച് കുടിച്ചാൽ ശ്വാസകോശ രോഗങ്ങൾ അതുപോലെ ഉറക്കമില്ലായ്മ എന്നിവ ഇത് കുറയ്ക്കും. ഒരു കപ്പ് നീലച്ചായ ഭക്ഷണത്തിന് ശേഷം നിത്യവും കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ നീലച്ചായക്ക് കഴിവുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായതുകൊണ്ട് തന്നെ ചർമ്മത്തിലെ തിളക്കം കൂട്ടാനും അകാല വാർദ്ധക്യത്തെ തടയുവാനും നീലച്ചായക്ക് കഴിയും. അതുവഴി ഉപയോഗിക്കുക വഴി മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് ഇല്ലാതാക്കുവാനും സാധിക്കും. തടി കുറയുവാനും നീലച്ചായ ഉപയോഗം നല്ലതാണ്. സാധാരണ ചായ പോലെ കഫീൻ അടങ്ങിയിട്ടില്ലാത്ത ഔഷധ ചായയാണിത്. ആരെയും ആകർഷിക്കുന്ന നീലനിറം തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതൽ. അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ പ്രതിരോധിക്കുന്നത് അറിയപ്പെടുന്നത്. ഗ്ലൂക്കോസിൻ്റെ ആഗിരണം നിയന്ത്രിച്ച് നമുക്ക് പ്രമേഹം തടയുവാനായിട്ട് ഇത് നന്നായി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ നീലച്ചായ ഡെയിലി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ വേര് മൂർക്കൻ പാമ്പിൻ്റെ വിഷം നിർവീര്യമാക്കാനുള്ള ശക്തിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നീല ശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം വെച്ച് കുടിച്ചാൽ ഉന്മാദം അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവ കുറയും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ബെനഫിറ്റ്സ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികൾക്കൊക്കെ ബ്ലൂ ടീ ഉണ്ടാക്കി കൊടുക്കുക. അതുവഴി അവരുടെ ബുദ്ധിശക്തി വികസിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.